വടകരയിൽ ഇന്ന് 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ 4 പേർക്കായിരുന്നു വടകരയിൽ കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് അത് 16 ലേക്ക് എത്തിയിരിക്കുന്നു. ഈ 4 പേര് വഴിയുള്ള സമ്പർക്കത്തിലുള്ള അതായത് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ പരിശോധനയ്ക്ക് ഇന്ന് വിധേയരാക്കിയിരുന്നു. അതായത് വടകരയിൽ നിന്ന് ഏകദേശം 250 പേരെ റാപ്പിഡ് ടെസ്റ്റിന് വിധേയമാക്കിയവരിൽ 16 പേർ ഇന്ന് കോവിഡ് പോസിറ്റീവായി അല്ലെങ്കിൽ ആദ്യ പരിശോധന പോസിറ്റീവായി വന്നിരിക്കുന്നു. ഇനി കൂടുതൽ പരിശോധനയ്ക്കായി ഇവരെ കോഴിക്കോടേക്ക് അയച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ വടകര നഗരസഭയിലുള്ളവർ മാത്രമല്ല ഇവിടെ പോസിറ്റീവ് ആയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വടകര നഗരസഭയിൽ 7 പേരാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഒപ്പം തന്നെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ 6 പേർ, ഒപ്പം മണിയൂർ പഞ്ചായത്തിൽ 2 പേർ, ഏറാമല പഞ്ചായത്തിൽ 1 ഇങ്ങനെയാണ് ഇന്ന് പരിശോധിച്ച 250 പേരിൽ പോസിറ്റീവ് ആയിരിക്കുന്ന 16 പേർ എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് വടകരയിൽ 2 സ്ഥലങ്ങളിലായിരുന്നു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് CNC തിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പഴയ ബസ് സ്റ്റാൻഡിനടുത്തായിരുന്നു. രണ്ടാമത്തേത് കൊപ്ര ഭവനിലായിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള റിസൾട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വടകര നഗരസഭയിലെ ചില വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വില്യാപ്പള്ളിയിലെ 13-14 വാർഡുകളും ഈ ഒരു കണ്ടെയ്ൻമെൻറ് സോണായിട്ട് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുമായി അതായത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 250 പേർ പരിശോധനയ്ക്ക് വിധേയരായി നെഗറ്റീവായി ഒരുപാട് പേർ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇവരെല്ലാം തന്നെ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബാക്കിയുള്ളവരെ കോഴിക്കോടേക്ക് മാറ്റിയെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ വടകരയിലെ സ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യ വിഭാഗവും അതേപോലെ തന്നെ നഗരസഭയും എല്ലാം തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കണ്ടെയ്ൻമെൻറ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കിയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നുണ്ട്. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെ അല്ലെങ്കിൽ 6 മണിവരെ മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ കളക്ടർ ഓർഡർ പ്രകാരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വില്യാപ്പള്ളിയിലെ ഈ രോഗം സ്ഥിരീകരിച്ച വാർഡുകളിലേക്കുള്ള എല്ലാ റോഡുകളും RRT വളണ്ടിയേഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹായത്താൽ പോലീസ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഭീതിയിലാകേണ്ട, പകരം അത്രയും ജാഗ്രത വേണമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മോട് ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളും എല്ലാം തന്നെ പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വില്യാപ്പള്ളി പഞ്ചായത്തിൽ 6 പേരാണ് ഇന്ന് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സിദ്ധാശ്രമം വരുന്നത് നമ്മുടെ വടകര നഗരസഭ ഉൾപ്പെടുന്ന ആ ഒരു വാർഡിലാണ്. അവിടെയും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വടകര ടൗണിലെ 10 വാർഡുകൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം വാർഡുകളിലുള്ള എല്ലാ അടിയന്തര ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഒക്കെ വിൽക്കുന്ന കടകൾ ഒഴിച്ച് ബാക്കി എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ്. നാഷണൽ ഹൈവേ ഒഴിച്ചുള്ള മറ്റ് റോഡുകളും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം അടച്ചിട്ടുണ്ട്. കർക്കശമായ പരിശോധനയാണ് പോലീസിൻ്റെയും നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെയും ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വളരെ ജാഗ്രതയോടു കൂടി തന്നെ നടന്നു വരുന്നത്. നാളെ വടകര നഗരസഭയുടെ നഗരസഭാ തലത്തിലുള്ള RRT വിളിച്ചു ചേർത്തിട്ട് RRT കൂടി ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങളാകെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വാർഡിലും വാർഡുതല RRTകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൗൺസിലർമാർ ചെയർമാൻമാരായി ആ വാർഡുതല RRTകളും ഇപ്പോൾ ചേർന്ന് വരുന്നുണ്ട്. കുറച്ചുകൂടി പൊതുവേ തന്നെ വടകരയിൽ സജീവമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ വാർഡുതലത്തിൽ നല്ല ശ്രദ്ധയോടു കൂടി നടന്നു വരുന്നത് കൊണ്ട് വടകരയിൽ പൊതുവേ ഇത്തരത്തിലുള്ള പോസിറ്റീവ് രോഗികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾ മാത്രമേ വടകര ക്വാറന്റൈനിലൊക്കെ കഴിയുന്നില്ല ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയാണ് ഈ രണ്ട് പേരുടെ റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എവിടുന്നാണ് ഇത് ബാധിച്ചത് എന്നുള്ളതിൻ്റെ പഠനവും പരിശോധനയും ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വടകര ടൗണിലുള്ള മത്സ്യ മാർക്കറ്റ് ഇന്നലെ മുതൽ അടച്ചിട്ടുണ്ട്. അതുപോലെ ആളുകൾക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും അത് ഒഴിവാക്കാനാവശ്യമായ നടപടികളും നഗരസഭയുടെ ആഭിമുഖ്യത്തിലും പോലീസിൻ്റെ ആഭിമുഖ്യത്തിലും റവന്യൂ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഇതിവിടെ തന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പൊതുവെ വടകരയിൽ നമുക്ക് മറ്റു പ്രയാസങ്ങളില്ലാതെ പോകാൻ കഴിയും. അതിനാവശ്യമായൊരു ജാഗ്രത, പൊതുവേ നല്ല ജാഗ്രത വടകരയിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ കാണിച്ചതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി കുറച്ചും കൂടി നല്ല ജാഗ്രത, ഇതിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനും അതുപോലെ മാസ്ക് ധരിക്കാനും അകലം പാലിക്കാനും
ഒക്കെയുള്ള നല്ല ജാഗ്രത, കൂട്ടം കൂടാതിരിക്കാനും ഒക്കെയുള്ള നല്ല ജാഗ്രത ആളുകളുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടായ നമുക്കിതൊരു വലിയ വേവലാതിയില്ലാത്ത പ്രശ്നമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുള്ള എല്ലാവിധ സഹകരണവും ഈ വടകരയിലെ പൗരാവലിയോട് അഭ്യർത്ഥിക്കുന്നു. കച്ചവട സമൂഹവും അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനനുസരിച്ച് വരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വില്ലപ്പള്ളി പഞ്ചായത്തിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ ബന്ധുവിനും ഒപ്പം തന്നെ ബന്ധുവിന്റെ മകൾക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രാഥമിക പട്ടികയിൽ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ കുട്ടോത്ത ചില വ്യാപാരികളും മറ്റും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവരെ എല്ലാം ഇന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വില്ലപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് കൂടുതൽ പേരെ റാപ്പിഡ് പരിശോധന നടത്തണമെന്നാണ്. ഇതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുവാദം തേടും എത്രയും പെട്ടെന്ന്. അതായത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഈയൊരു റിസൾട്ടുകളെല്ലാം അല്ലെങ്കിൽ ഈയൊരു പരിശോധനകളെല്ലാം പൂർത്തീകരിക്കാനാണ് ഇവരുടെ ശ്രമം. ഇന്നലെ വില്ലപ്പള്ളി പഞ്ചായത്തിൽ രണ്ടുപേർക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അവരുടെ കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് പേരെ ഇന്ന് നമ്മൾ റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടി വടകരയ്ക്ക് അയച്ചിരുന്നു. അതിൽ രണ്ട് പേർക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ FLCT കോഴിക്കോടേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൂടാതെ വടകര കൊപ്രപീടിയയിലുള്ള ഒരാളുടെ കോണ്ടാക്റ്റ് വില്ലപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇന്ന് റാപ്പിഡ് ടെസ്റ്റ് പോസിറ്റീവാണ്. അദ്ദേഹത്തെയും ഇന്ന് കോഴിക്കോടേക്ക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ഇപ്പോൾ വൈകുന്നേരം വിടുകയാണ്. ഇപ്പോൾ അപ്പോൾ ജനങ്ങൾ കുറച്ച് ഭീതിജനകമായ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ഈ പ്രദേശങ്ങളിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ പെർമിഷൻ കിട്ടിയാലുടൻ റാപ്പിഡായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മുടെ കുട്ടോത്ത് പ്രദേശത്തുള്ള മുഴുവൻ ഏതാണ്ട് ഈ കോണ്ടാക്ട് ലിസ്റ്റ് വരുന്ന മുഴുവൻ ആൾക്കാരുടെയും ലിസ്റ്റ് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നാളെയോ അടുത്ത ദിവസങ്ങളോ നടക്കുന്നതായിരിക്കും. ഏതായാലും ഇന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണായതുകൊണ്ട് ജനങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ മൊത്തത്തിൽ പുറത്തിറങ്ങാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കുട്ടോത്ത് പ്രദേശത്ത് നിലനിൽക്കുന്നത്. കുട്ടോത്ത് പ്രദേശത്തും അതിൻ്റെ തൊട്ടടുത്ത വാർഡായ സിദ്ധാശ്രമം വാർഡിലും ഇന്ന് കൂടുതലും ആൾക്കാർ തീരെ പുറത്തിറങ്ങാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ പോസിറ്റീവ് കേസ് ഉള്ളതിനാൽ ജനങ്ങളുടെ ഒരു ഒരു ഭീതി അകറ്റാൻ വേണ്ടി നമ്മുടെ ആ പ്രദേശത്ത് ഇന്ന് ശുചീകരണം നടക്കുകയാണ്. നമ്മുടെ ഹൈപ്പോ കോറിഡോർ സൊല്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ RRT വളണ്ടിയർമാരാണ്. 13-14 വാർഡിലുള്ള RRT വളണ്ടിയർമാർ ചേർന്ന് ഈ പ്രദേശം മുഴുവൻ ഇന്ന് ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകര നഗരസഭയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വടകരയിലുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോകളെല്ലാം തന്നെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ, അതായത് കൂടുതൽ ആളുകൾ കൂടുന്നതും മറ്റും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ രാവിലെ മുതലേ പോലീസിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ജനങ്ങൾ അതീവ ജാഗ്രതയിൽ ഇരിക്കണമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ഇവർ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വടകര നഗരസഭയിൽ ഇന്നലെ പച്ചക്കറി മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ കൊപ്ര കച്ചവടം നടത്തുന്ന അടക്കാത്തെരുവിലും ചില പോസിറ്റീവ് കേസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വടകര ഗവൺമെൻറ് ആശുപത്രിയുടെ സഹകരണത്തോടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് 250 ആളുകളുടെ കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. റാപ്പിഡ് ടെസ്റ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വടകര നഗരസഭയിൽ ബഹുമാനപ്പെട്ട കലക്ടറുടെ ഉത്തരവ് പ്രകാരം 10 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കാം. എന്നാൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ളൂ. സാമൂഹ്യ അകലം പാലിച്ച് പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങളെ നഗരസഭ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഇപ്പം നിലവിലെ റോഡുകളൊക്കെ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജാഗ്രത അതീവമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചുകൊണ്ട് പരമാവധി ആളുകൾ പുറത്തിറങ്ങാതെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും മറ്റും മാസ്ക് ധരിച്ചുകൊണ്ടും പുറത്തിറങ്ങുക മാത്രം ചെയ്യുക. ഇത്തരത്തിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വടകര നഗരസഭയിൽ കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും സഹകരിക്കണമെന്നുള്ളതാണ്. ഇന്ന് 16 പേർക്ക് വടകരയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 വടകര മുനിസിപ്പാലിറ്റിയിലും 6 വില്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും 2 മണിയൂർ ഗ്രാമപഞ്ചായത്തിലും 1 ഏറാമല ഗ്രാമപഞ്ചായത്തിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ.